Namaskaram. Sadarna Karna e Natil Nidi Pudingi Vichirikino in Uru Mun Chief Justice in High Court the Chief Justice in the Parendi Vanu Engil E Nadinde Avasta Endana Enun Chindichuoka Ariana a Parthenale Justice Kemal Pashayana Adeva the Nevakar the Ne Kirka Adaide e uniform on Dagle എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. വൃത്ത് എല്ലാ കള്ളത്തരങ്ങളും കാണിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എം ഡി എം എ കൈവശം വെച്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയെ അയാളെ ജാമ്യത്തിൽ വിടാൻ ഒരു പോലീസുകാരൻ ഒരാൾ വിളിക്കുകയാണ്. ആ അയാൾ നാട്ടുകാരൻ പോലീസുകാരൻ വിളിച്ചല്ലേ അവിടെ ചെന്നു. ചെന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്, ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി വളരെ വിരോധമായി ഈ വിളിച്ച പോലീസുകാരന്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം വൈരാഗ്യമാണ്. കാരണം ഈ പിടിച്ച പ്രതിയെ എങ്ങനെയെങ്കിലും ഒരുത്തൻ്റെ മണ്ടയെ കെട്ടിവെച്ച് ജാമ്യത്തിൽ വിടണം, അതാ വേണ്ടി വരുന്നത്. അത് നടക്കാതെ വരുന്നു. അപ്പോൾ ഈ ആളിനെ കാണാനായിട്ട് കാണാതായപ്പോൾ അയാളുടെ ജ്യേഷ്ഠം വരുന്നു. ജ്യേഷ്ഠം വന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഒരു പട്ടാളക്കാരനാണ്. എനിക്ക് ഈ മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത് ഇത് ഈ വിഘ്നേഷ് തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ ജ്യേഷ്ഠനെ ഉപദ്രവിച്ചപ്പോൾ പട്ടാളക്കാരനാണ് അയാളുടെ കയ്യിലെ വിരലുകൾ അടിച്ചൊടിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നിനക്കിനി കാഞ്ചി വലിക്കാൻ പറ്റത്തില്ല എന്ന്, നീ കാഞ്ചി വലിക്കുന്ന ഒന്ന് കാണണമെന്ന്. ഈ ഇവരുണ്ടല്ലോ, ഇവർ കാഞ്ചി വലിക്കുന്നതുകൊണ്ടാണ് ഈ തെണ്ടികൾ ഇവിടെ സമാധാനമായിട്ട് താമസിക്കുന്നത്. ഇവന്മാർ വിചാരിക്കണ്ടേ, ഇവർ കാഞ്ചി വലിക്കാൻ ഇവർക്ക് കൈയുള്ളതുകൊണ്ടും വിരലുകളുള്ളതുകൊണ്ടും കാഞ്ചി വലിക്കാൻ ധൈര്യമുള്ളതുകൊണ്ടുമാണ് യവന്മാരും ഇവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ സമാധാനമായിട്ട് താമസിക്കുന്നത് എന്നൊന്ന് ഓർക്കണ്ടേ. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം പട്ടാളക്കാരെന്ന് പറയുന്നത് നമ്മുടെ പൊതു സ്വത്താണ് ഈ നാടിൻ്റെ. യഥാർത്ഥത്തിൽ ഈ ചെയ്തു വെച്ചേക്കുന്നുണ്ടല്ലോ, ഇവരെ ഉപദ്രവിച്ചേക്കുന്ന രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇവരെ ഉപദ്രവിച്ച് ഈ പട്ടാളക്കാരനെ ഉപദ്രവിച്ചത്. എന്ത് എന്തിനാണ് ഇതുപോലെ തന്നെ ആ കാലൊക്കെ കണ്ടില്ലേ, മുഴുവൻ വരഞ്ഞു വെച്ചതുപോലല്ലേ അടിച്ച് നശിപ്പിച്ചേക്കുന്നത്. മൃഗങ്ങൾ എത്രയോ ഭേദമാണ്, അതാണ് ഞാൻ പറഞ്ഞത്, തെരുവ് നായ്ക്കൾ എത്രയോ ഭേദമാണെന്ന് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈ ഈ മാതാവിൻ്റെ കരച്ചിലുണ്ടല്ലോ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ സ്വീഡൻ അവിടെ സ്വീഡനിലും നോർവേയിലും ഫിൻലാൻഡും യു കെയും ദുബായും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇതൊന്ന് കാണാനുള്ള ഒരു സമയം കിട്ടുന്നെങ്കിൽ എനിക്കൊരു അപേക്ഷയുള്ളത് അദ്ദേഹം ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക, ഈ മാതാവിൻ്റെ കരച്ചിലൊന്ന് കാണുക, കണ്ണുനീര് കാണുക. എന്തിനീ സൈനികനെയും അയാളുടെ അനിയനെയും ഇങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളതൊന്ന് കാണണം. എന്നിട്ട് എന്താ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തേക്കുന്നു. അതിനുള്ള കാരണം പറഞ്ഞത് ഇവരെ ഉപദ്രവിച്ചതിന് ക്രൂരമായി ഉപദ്രവിച്ചത് തടയാൻ ശ്രമിച്ചില്ല എന്ന്, മനസ്സിലായില്ലേ. ആ അടിച്ചവന് പ്രശ്നമൊന്നുമില്ല, അടിച്ചത് വേറെ ആരാണ്ട് ഇറങ്ങി വന്ന് അന്തരീക്ഷത്തിൽ ബഹിരാകാശത്ത് നിന്ന് ഒന്ന് അടിച്ചിട്ട് പോയി, പക്ഷേ പോലീസുകാർ തടഞ്ഞില്ല. അതാണ് ഇപ്പോൾ അവരുടെ പേരിൽ, അതുകൊണ്ടാണ് അവർക്ക് സസ്പെൻഷൻ, കൃത്യവിലോപം. കൃത്യവിലോപമല്ല ഇത്, അതായത് കൊലപാതക ശ്രമം, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, 307 ചാർജ് ചെയ്ത് ഇവൻ്റെയൊക്കെ പേര് കേസെടുക്കണം. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ആദ്യം, പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെ സസ്പെൻഡ് ചെയ്യുകയൊന്നുമല്ല വേണ്ടത്. ആ മനുഷ്യൻ്റെ ദേഹത്തുള്ള അടി കണ്ടുള്ളൂ, എന്ത് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഈ രീതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? ഇവരൊന്നും മനുഷ്യരല്ല ഈ ഉപദ്രവിച്ചേക്കുന്നവരൊന്നും. മനുഷ്യർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. മൃഗങ്ങളെക്കാൾ കഠിനമാണ് ഇവരുടെ മനസ്സ്. അവരെ ഒന്നും പോലീസിലെ ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നതല്ല ഇവരെ, യോഗ്യതയില്ല അതിന്. ഇവൻ്റെയൊക്കെ യൂണിഫോം അഴിച്ചു വാങ്ങിച്ചിട്ട് ഇവനെ എല്ലാം തെരുവിലേക്ക് വിടണം. ഇത് ജനങ്ങൾ യവന്മാരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടല്ലോ, അത് വളരെ വിദൂരമൊന്നുമല്ല, ഉണ്ടാവും ഇങ്ങനെ ആവുമ്പോൾ. ആ അമ്മയുടെ വിശ്വാസം കണ്ടോ, ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നീതി കിട്ടുമെന്ന്. നീതി പുഴുങ്ങി വെച്ചേക്കാ കിട്ടാൻ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ നിയമനടപടിയായിട്ട് നിങ്ങൾ കോടതി വഴി എങ്ങനെ പോകണം, എന്തെങ്കിലും കിട്ടിയാലായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതും അത് അങ്ങനെ ഞാൻ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകമാണ്. അതുപോലെ തന്നെ ഇത് ഇതുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ ഇത് നിങ്ങൾക്കൊന്നും കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതുപോലെ പലതും കാണുന്നതാണ്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് കാത്തു നിൽക്കാതെ കൊലപാതക ശ്രമം അടക്കം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നേരിട്ടിവർ കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി പോകണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വെളുത്തുപോകും. അതാ വേണ്ടത്. അതെ അതെ, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കണം,
307 ചാർജ് ഇട്ട് പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുക്കണം, സെഷൻസ് കേസായിട്ട് അത് കമ്മിറ്റി ചെയ്ത് കോടതി പോകണം, സാക്ഷികളുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഇത് ഇതിന് ഇത്രയും വിഷ്വൽസ് ഉണ്ട് ഈ ഒരു ഉപദ്രവം കിട്ടിയേക്കുന്നത്. ഏതായാലും ഒരാൾ അയാളുടെ ദേഹത്ത് തന്നെത്താൻ അടിച്ചത് വരുത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യും എന്ന ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയല്ല പറഞ്ഞത് എന്ന് ഓർക്കണം. മുൻപ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്, നിയമത്തിനെ പറ്റി വളരെയേറെ പരിജ്ഞാനമുള്ള വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം നിരാശനായിരിക്കും അദ്ദേഹം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ആ നിരാശയിൽ നിന്ന് ഇപ്പോഴത്തെ ഈ വ്യവസ്ഥിതിയോടുള്ള, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ തോന്നിവാസം കണ്ടിട്ട് ഉള്ള നിരാശയിൽ നിന്ന് പറയേണ്ടി വന്ന വാക്കുകളാണത്. ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുമെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.